ഹായ് ഫ്രണ്ട്സ്, ഇന്നോവേഷൻ ടെക് ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അക്വേറിയം ബയോ ഫിൽട്ടറാണ്. എന്താണ് അക്വേറിയം ബയോ ഫിൽട്ടർ എന്നല്ലേ? ഈ അക്വേറിയം ബയോ ഫിൽട്ടർ നിങ്ങളുടെ അക്വേറിയത്തിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് വെള്ളം മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. എന്താണ് ഈ ബയോ ഫിൽട്ടറിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്നല്ലേ? നമുക്കറിയാം, ഒരു പരിധിവരെ മീനുകളുടെ മരണ കാരണം മീനുകളുടെ വിസർജ്യത്തിൽ നിന്നുണ്ടാകുന്ന അമോണിയ തന്നെയാണ്. എന്നാൽ പ്രകൃതിദത്തമായ കുളങ്ങളിലെയും പുഴകളിലെയും ഈ അമോണിയയുടെ കണ്ടൻറ് നിയന്ത്രിക്കുന്നത് നൈട്രിഫയിങ് ബാക്ടീരിയകളാണ്. നൈട്രിഫയിങ് ബാക്ടീരിയകൾക്ക് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ പ്രകൃതി തന്നെ ഒരുക്കിക്കൊടുക്കുന്നു. മനുഷ്യനിർമ്മിതങ്ങളായ അക്വേറിയങ്ങളിലും കുളങ്ങളിലും ഈ ബാക്ടീരിയകൾക്ക് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ നിഷേധിക്കപ്പെടുകയാണ്. നമ്മൾ ഈ ബയോ ഫിൽട്ടറിലൂടെ ഈ നൈട്രിഫയിങ് ബാക്ടീരിയകൾക്ക് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ആർട്ടിഫിഷ്യലായി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഈ നൈട്രിഫയിങ് ബാക്ടീരിയകളാണ് നമ്മുടെ മീൻകുളത്തിലെ അല്ലെങ്കിൽ അക്വേറിയത്തിലെ അമോണിയം കണ്ടന്റിനെ നൈട്രൈറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യിക്കുന്നത്. ഈ നൈട്രിഫയിങ് ബാക്ടീരിയകൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യലായി ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ ബയോ ഫിൽട്ടറിൽ ഈ ബാക്ടീരിയകൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത്. എന്നാൽ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഈ ബയോ ഫിൽട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ പ്രോജക്ട് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ലിറ്റർ ബോട്ടിൽ, അതുപോലെ സ്പോഞ്ച്, കോട്ടൺ, വാട്ടർ ലെവൽ നോക്കുന്ന പൈപ്പ്, അതുപോലെ വാട്ടർ പമ്പ്, ചാർക്കോൾ, ഗ്രേവൽ, കഴുകി വെച്ച മണൽ, അതേപോലെ കോറോ പ്ലാസ്റ്റിക്, ഇത്രയുമാണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഏകദേശം 2 സെന്റിമീറ്റർ വീതിയിൽ, ഏകദേശം 1 മീറ്റർ നീട്ടത്തിലായിട്ട് ഈ കോറോ പ്ലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ സിലിണ്ടറിക്കൽ പോർഷൻസ് ആയിട്ട് ഇതിനെ മടക്കി ഒട്ടിച്ചെടുക്കുക. സെല്ലോടേപ്പ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഇത് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന്. ഇനി അതേപോലെ ഏകദേശം 10-20 കോറോ പ്ലാസ്റ്റിക് ഇങ്ങനെ മടക്കിയെടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫിൽട്ടർ യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള 1 ലിറ്ററിൻ്റെ ബോട്ടിലുകളുടെ 3 വശം കട്ട് ചെയ്ത് കളയാണ്. ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കത്തി കയ്യിൽ കൊണ്ട് മുറിയാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ഇതേപോലെ 3 ബോട്ടിലിൻ്റെയും 3 വശം കട്ട് ചെയ്ത് നീക്കം ചെയ്യുക. അതിനുശേഷം നമ്മൾ 1 ഫിൽട്ടറിൻ്റെ പണി തുടങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 1 ഫിൽട്ടറിൻ്റെ അടിവശം ഇതേപോലെ സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ട് ധാരാളം തുളകൾ ഇടുകയാണ്. എന്തിനാണ് ഇങ്ങനെ തുളകൾ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വെള്ളം ഇതിലൂടെ താഴേക്ക് വീഴുന്ന, അടുത്ത ഫിൽറ്ററിലേക്ക് വീഴുന്ന സമയത്ത് ഓക്സിജൻ്റെ പ്രസൻസ് കൂടുതലായിട്ട് ഇടും. ഇനി 1 ഫിൽറ്ററിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ പഞ്ഞിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി 2 നമ്മൾ സ്പോഞ്ചിൻ്റെ ഒരു 1/3 ഭാഗം മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഫിൽട്ടറിൻ്റെ 3 വശത്ത് അത് സെറ്റ് ചെയ്യുന്നു. ഇതോടെ ഏകദേശം നമ്മുടെ 1 ഫിൽട്ടറിൻ്റെ പണി കഴിയുകയാണ്. 1 ഫിൽട്ടറിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് വരുന്ന മീനിൻ്റെ വിസർജ്യങ്ങളും മറ്റും ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് കുറച്ച് വലിയ പാർട്ടിക്കളിനെ സ്ക്രീൻ ചെയ്യുന്നത്. പിന്നീട് കോട്ടൺ ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി ചെറിയ പാർട്ടിക്കളിനെ സ്ക്രീൻ ചെയ്യും. ഇനി നമുക്ക് 2 ഫിൽട്ടറിൻ്റെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. 2 ഫിൽട്ടറിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഏകദേശം 20 സെന്റിമീറ്റർ നീട്ടത്തിലായിട്ട് 2 പൈപ്പ് കഷ്ണങ്ങൾ മുറിച്ചെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സ്പോഞ്ചിൻ്റെ മിച്ചമുള്ള സ്പോഞ്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടുക. ഇനി 2 ഫിൽട്ടറിൻ്റെ അടിവശത്തുമായിട്ട് 2 പൈപ്പുകൾക്ക് കയറാൻ പാകത്തിന് 2 ഹോളുകൾ ക്രിയേറ്റ് ചെയ്യുക. സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഹോള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്കായിട്ട് നിങ്ങൾ നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള പൈപ്പുകൾ കയറ്റുക. ഇവിടെ 2 ഫിൽട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഫിൽട്ടറിൽ വെള്ളം ഏകദേശം 3/4 ഭാഗത്തോളം ബോട്ടിൽ തങ്ങി നിൽക്കണം. ഇനി ഓവർഫ്ലോ വരുന്ന വെള്ളം മാത്രമാണ് ഈ പൈപ്പ് വഴി പുറത്തേക്ക്, അതായത് 3 ഫിൽട്ടറിലേക്ക് പോകുന്നത്. ഇനി ഈ 2 ഫിൽട്ടറിലാണ് നമ്മൾ ബാക്ടീരിയക്കുള്ള ബയോബോൾസും അറേഞ്ച് ചെയ്യുന്നത്. ഇനി ബാക്ടീരിയകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കൊടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഓക്സിജൻ സപ്ലൈക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് ലൈനിൻ്റെ
ഒരു ട്യൂബാണ്. അതിലേക്ക് നിറയെ ഹോൾസ് ഇട്ട് ഓക്സിജൻ സപ്ലൈ കൊടുക്കാനായിട്ടാണ് നിറയെ ഹോൾസ് ഇരിക്കുന്നത്. ഇവിടെ എയർ പമ്പിൽ നിന്ന് വരുന്ന കണക്ഷൻ ഈ ബാക്ടീരിയകൾക്ക് കിട്ടാനായിട്ട് ഇതിന്റെ അടിവശത്തായിട്ട് ഇത് സെറ്റ് ചെയ്യുന്നു. ഓക്സിജൻ വരുന്ന രീതിയിൽ, ഓക്സിജൻ മാക്സിമം ഈ രണ്ടാമത്തെ ഫിൽറ്ററിലേക്ക് കിട്ടുന്ന രീതിയിലാണ് അത് ആ ഫിൽറ്ററിന്റെ അടിവശത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സെറ്റ് ചെയ്യുക. അതിനുശേഷം അതിന് മുകളിലേക്കായിട്ട് സ്പോഞ്ചിന്റെ കഷ്ണങ്ങൾ അടുക്കുക. ഏകദേശം അത് നികത്തി വെക്കുന്ന രീതിയിൽ തന്നെ സ്പോഞ്ചിന്റെ കഷ്ണങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബയോബോൾ ബയോ സിലിണ്ടേഴ്സ്, ഇതിലാണ് നമ്മുടെ ബാക്ടീരിയ കോളനി ഫോം ചെയ്യും. ഇതിലാണ് നമ്മുടെ ബാക്ടീരിയ കൂടുതലായി വളരുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ രണ്ടാമത്തെ ഫിൽട്ടറിൽ ഫില്ല് ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ഫിൽട്ടറിന്റെ ഏകദേശം പണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ. ഇനി നമുക്ക് മൂന്നാമത്തെ ഫിൽട്ടറിന്റെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ഫിൽട്ടർ ചെയ്യുന്ന പ്രധാന പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമോണിയ കണ്ടന്റ് ബാക്ടീരിയകൾ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ നൈട്രേറ്റ് കണ്ടന്റിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ഫിൽട്ടർ. ഈ മൂന്നാമത്തെ ഫിൽട്ടറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കരി, ചിരട്ട കരി, അതേപോലെ മണൽ, ഗ്രേവൽ, നമ്മുടെ മെറ്റൽ എന്നൊക്കെ അറിയപ്പെടുന്ന മെറ്റൽ പീസുകൾ, ഇത്രയാണ് നമ്മൾ മൂന്നാമത്തെ ഫിൽട്ടറിൽ അറേഞ്ച് ചെയ്യുന്നത്. ഇതിലേക്കായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഏസ് അതിൻ്റെ താഴ്വശത്തായിട്ട് രണ്ട് തുളവിട്ടതിന് ശേഷം ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് പൈപ്പുകൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ പൈപ്പിന്റെ മുകളിൽ വെക്കാനായിട്ട് ഒരു സ്പോഞ്ചിന്റെ കഷ്ണം മുറിച്ചെടുക്കുകയാണ്. ഈ സ്പോഞ്ചിന്റെ കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഈ സ്പോഞ്ചിന് മുകളിലായിട്ടാണ് നമ്മുടെ ചിരട്ടക്കരി, അതേപോലെ മണല്, ഗ്രേവല് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ചിരട്ടക്കരി ഏറ്റവും അടിവശത്തായിട്ട് ഫില്ല് ചെയ്യുന്നു. അതിന് മുകളിലായിട്ട് കഴുകി വൃത്തിയാക്കിയ മണല് ഏകദേശം ഒരു 3-4 സെന്റിമീറ്ററിലെ തിക്നെസ്സിൽ നമ്മൾ ഇതിലേക്കായിട്ട് ഫില്ല് ചെയ്യാം. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഗ്രേവലുകൾ ഫില്ല് ചെയ്യുന്നത്. ഏകദേശം അതേ കനത്തിൽ തന്നെയാണ് നമ്മൾ ഗ്രേവലും ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ 3 ഫിൽട്ടറിന്റെയും പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 3 ഫിൽട്ടറും നമ്മൾ അസംബ്ലി ചെയ്യണം. ഏറ്റവും മുകളിലായി ഒന്നാമത്തെ ഫിൽട്ടർ, അതായത് നമ്മുടെ കോട്ടൺ സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയ ഫിൽട്ടറും, അതിന് താഴെയായിട്ട് നമ്മുടെ ബാക്ടീരിയയ്ക്ക് വളരാൻ ആവശ്യമായ ബയോമീഡിയമുള്ള ഫിൽട്ടറും, അതിന് താഴെയായിട്ട് നമ്മുടെ കരി, മണൽ, ഗ്രേവലുള്ള ഫിൽട്ടറുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഫിൽട്ടറിന്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫിൽട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ സപ്ലൈ കൊടുക്കാനായിട്ട് നമ്മൾ ഒരു മോട്ടറിലേക്ക് നമ്മുടെ പൈപ്പ് കണക്ട് ചെയ്യാം. എയർ ടൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെല്ലോ ടൈപ്പൊക്കെ ഇട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ 20 വാട്ടിന്റെ ഒരു അക്വേറിയം പമ്പാണിത്. വെള്ളത്തിൽ ഇറക്കി വെക്കാവുന്ന ടൈപ്പ് പമ്പാണ്. ഇതിലേക്കായിട്ട് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മറ്റേ അറ്റം നമ്മുടെ ബയോ ഫിൽട്ടറിൻ്റെ മുകളിലായിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി ബയോ ഫിൽട്ടറിൻ്റെ മുകളിലേക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ചെറിയ ഹോൾ ഇടുകയാണ്. ഈ ഹോളിലേക്കാണ് നമ്മുടെ പമ്പിന്റെ ഒരു അറ്റം കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നോക്കണ്ടേ. അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അക്വേറിയത്തിൽ നിന്ന് മോട്ടറിന്റെ കണക്ഷൻ ബയോ ഫിൽട്ടറിന്റെ മുകളിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് വരുന്ന വെള്ളം ആദ്യത്തെ ഫിൽട്ടറിലൂടെ കടന്ന് രണ്ടാമത്തെ ഫിൽട്ടർ, അതായത് നമ്മുടെ ബാക്ടീരിയ വളരുന്ന സ്ഥലം കഴിഞ്ഞ് വീണ്ടും ഇത് നമ്മുടെ മൂന്നാമത്തെ ഫിൽട്ടറിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ ഫിൽട്ടറിൽ നിന്ന് ഫിൽട്രേഷൻ കഴിഞ്ഞ വെള്ളമാണ് നമ്മുടെ അക്വേറിയത്തിലേക്ക് വരുന്നത്. ഇവിടെ രണ്ടാമത്തെ ലെയറിൽ ബാക്ടീരിയകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അമോണിയം കണ്ടന്റിനെ നൈട്രേറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അമോണിയം കണ്ടന്റ് വെള്ളത്തിൽ ഒരിക്കലും അവശേഷിക്കുന്നില്ല. ഇനി ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ വെള്ളം മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. അതോടെ നമ്മുടെ ഫിൽട്ടറിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ഒരു ഫിൽട്ടർ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.
നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഇതിപ്പം കുറച്ച് നീട്ടത്തിലും വലിപ്പത്തിലൊക്കെയാണ് ഫിൽട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലും ചെറിയ രീതിയിൽ കോമ്പാക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത്രയും ആകർഷണീയമായി നിങ്ങൾക്ക് ഭിത്തിയിലൊക്കെ തൂക്കി വെക്കാം. ഇതേപോലുള്ള പുതിയ പുതിയ ഇന്നോവേഷൻസ് ലഭിക്കാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നതോടെ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.